അഭിഭാഷകനാണെന്ന് കരുതി എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്നുണ്ടോ? യാതൊരു പ്രകോപനവും കൂടാതെയാണ് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞ യുവാവിനെ ഈ അഭിഭാഷകൻ അടിച്ചു വീഴ്ത്തിയത്. അടികൊണ്ട് വീണ യുവാവ് പോലീസിൽ പരാതി നൽകിയെങ്കിലും അഭിഭാഷകന്റെ മുൻപിൽ പോലീസ് മുട്ടുകുത്തുകയായിരുന്നു. നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തിയാണ് ഈ തെമ്മാടിക്കെതിരെ പോലീസ് കേസെടുത്തത്. ഇത് അനുവദിച്ചുകൂടാ. രോഗിയായ ആ വ്യക്തിക്ക് നീതി ലഭിക്കണം. ഇയാൾ ഏത് കൊമ്പത്ത് അഭിഭാഷകനാണെങ്കിലും ഇവനെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. നമസ്കാരം. തിരുവനന്തപുരം വഞ്ചിയൂരിൽ രോഗിയായ യുവാവിന് നേരെ അഭിഭാഷകന്റെ ക്രൂരമർദ്ദനം. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. വഞ്ചിയൂരിൽ AC സർവീസ് സെന്റർ നടത്തുന്ന ഷിബുവിന്റെ കാറിൽ തിരുവനന്തപുരം ബാറിലെ ജൂനിയർ അഭിഭാഷകനും തിരുവല്ലം സ്വദേശിയുമായ രഞ്ജിത്ത് എന്ന വ്യക്തിയുടെ കാർ ഇടിക്കുകയായിരുന്നു. ഒരു തവണ കാറിൽ ഇടിച്ച ശേഷം പിന്നോട്ടെടുത്ത വാഹനം വീണ്ടും ഷിബുവിന്റെ കാറിൽ ഇടിപ്പിച്ചു. ഇത് ചോദിക്കാൻ പോയ ഷിബുവിനെ അഭിഭാഷകൻ ഇടിച്ചു വീഴ്ത്തി. ബ്രെയിൻ ട്യൂമർ രോഗത്തിന് ചികിത്സയിൽ കഴിയുകയായിരുന്ന ഷിബു തലയടിച്ചാണ് റോഡിലേക്ക് വീണത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറെ നാൾ വിശ്രമത്തിലായിരുന്ന ഷിബു തന്റെ സ്ഥാപനത്തിലേക്ക് വരും വഴിയാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. റോഡിലേക്ക് തലയടിച്ചു വീണതോടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷിബുവിന് വീണ്ടും ദിവസങ്ങളോളം ചികിത്സയിൽ കഴിയേണ്ടി വന്നു. അഭിഭാഷകനെതിരെ ഷിബു പോലീസിൽ പരാതി നൽകിയെങ്കിലും നിസ്സാര വകുപ്പുകൾ മാത്രമാണ് പോലീസ് ഇയാൾക്കെതിരെ ചുമത്തിയത്. തെറ്റ് തന്റെ ഭാഗത്തായിട്ടും ഇത്രയും അഹങ്കാരത്തോടെ പെരുമാറിയ അഭിഭാഷകനെതിരെ തീർച്ചയായും ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകണം. ഷിബു എന്ന രോഗിയായ ആ യുവാവിന് നീതി ലഭിക്കണം.